നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാർട്ടി ആപീസിൽ കാണിക്കുന്ന ധാർഷ്ട്യവും കൊണ്ട് പാണക്കാട് കുടുംബത്തോട്ട് കയറി ചെന്ന പിണറായിക്ക് കരണം പുകയുന്ന അടിയാണ് കിട്ടിയിരിക്കുന്നത്. തലങ്ങും വിലങ്ങും ഇപ്പോൾ അടി. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയുടെ മട്ടിൽ പെരുമാറുന്നയാൾ എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശത്തിന് മറുപടിയുമായി ലീഗ് മുഖപത്രം ചന്ദ്രിക ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. പാണക്കാട് കുടുംബത്തെയും സാദിഖ് അലി ഷിഹാബ് തങ്ങളെയും ലക്ഷ്യം വെക്കുന്നതിലൂടെ പിണറായി വിജയൻ സംഘപരിവാർ താൽപര്യങ്ങൾക്ക് കൈത്താങ്ങാണ് നൽകിയിരിക്കുന്നതെന്ന് ഈ ലേഖനത്തിൽ ആരോപണം ഉന്നയിക്കുന്നത്. സാമുദായിക സൌഹാർദ്ദത്തിന്റെ അംബാസിഡറെന്ന് മലയാളക്കാരെ വിളിച്ച പാണക്കാട് തങ്ങൾമാരുടെ യോഗ്യത അളക്കാനുള്ള പിണറായി വിജയന്റെ ശ്രമം അദ്ദേഹവും CPM എത്തിച്ചേർന്നിട്ടുള്ള വർഗീയ ബാന്ധവത്തിന്റെ ബഹിസ്ഫുരണമായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എന്നും ചന്ദ്രികയിൽ പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഒരൊറ്റ പ്രസ്താവന കൊണ്ട് അത് നേരെ ഉൾട്ടയായി CPMനെ ഒന്നടങ്കം BJP പാളയത്തിൽ കൊണ്ട് കെട്ടിയിരിക്കുകയാണ് കോൺഗ്രസ്. കേരളത്തിന്റെ സാമുദായിക സൌഹാർദ്ദത്തിന്റെ കടക്കൽ കത്തിവെക്കാനും വർഗീയ ധ്രുവീകരണത്തിനും സംഘപരിവാർ ശക്തികളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾക്ക് ഗുണം ചെയ്യുന്ന നീക്കങ്ങളാണ് ഇടതു സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തൃശൂർ പൂരം കലങ്ങിയതിലും RSS ബന്ധത്തിന്റെ പേരിൽ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥരോടുള്ള അനുഭാവപൂർണമായ സമീപനത്തിലും മുനമ്പം വിഷയം അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നതുമെല്ലാം ഈ സഹായഹസ്തത്തിന്റെ ലാഞ്ചനകളാണ് നിറഞ്ഞിരിക്കുന്നത്. BJPയുടെ ഉന്നതാധികാര സമിതി അംഗമായിരുന്ന സന്ദീപ് വാര്യർ നിബന്ധനകളില്ലാതെ മതേതര പക്ഷത്തേക്ക് കടന്നു വരികയും കൊടപ്പനക്കൽ തറവാട്ടിലെത്തി ആശീർവാദം വാങ്ങുകയും ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിക്ക് അസ്വസ്ഥതയും അസഹിഷ്ണുതയും ഉണ്ടാകുന്നുവെങ്കിൽ അത് സംഘപരിവാർ ബാന്ധവത്തിന്റെ ബന്ധം തന്നെയാണ്. ബാബറി മസ്ജിദ് തകർത്തതിനു ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ സാദിഖ് അലി തങ്ങളെ വിമർശിക്കാൻ പിണറായി ഉപയോഗിച്ചത് യാദർശികമായി കാണാനാകില്ല എന്നും പാണക്കാട് തങ്ങളെ പിണറായി അളക്കേണ്ട എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച മുഖപ്രസംഗത്തിൽ ചന്ദ്രിക പറയുന്നു. അങ്ങനെ മുഖ്യമന്ത്രിക്ക് അവിടെ നിന്ന് നല്ല ഒന്നാന്തരം അടിയാണ് കിട്ടിയത്. അവിടം കൊണ്ടും തീർന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിലും മുഖ്യമന്ത്രിയെ വിമർശിച്ചു. പാണക്കാട് തങ്ങൾക്കെതിരെ പിണറായിയുടെ പരാമർശം പൊളിറ്റിക്കൽ അറ്റാക്കല്ല, ഇടയ്ക്കിടെ ഉള്ളിലെ സംഘി പുറത്തേക്ക് വരുന്നതാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഹസിച്ചത്. PR ഏജൻസികൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പിണറായി വിജയനിലെ സംഘി ഇടയ്ക്ക് പുറത്തേക്ക് വരികയാണെന്നും BJP അധ്യക്ഷൻ K.സുരേന്ദ്രൻ പറയേണ്ട രീതിയിലുള്ള പ്രതികരണമാണ് പിണറായി പറഞ്ഞതെന്നും രാഹുൽ പരിഹസിച്ചു. സുരേന്ദ്രന് സംസാരിക്കാൻ പിണറായി അവസരം ഇല്ലാതാക്കിയെന്നും രാഹുൽ ആക്ഷേപ രൂപത്തിൽ പറഞ്ഞു. തനിക്കെതിരെയുള്ള കള്ളപ്പണം, ട്രോളി ബാഗ് ആരോപണങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ പോസിറ്റീവായി ഗുണം ചെയ്യുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ പാണക്കാട്ടോട്ട് കയറി ചെന്ന പിണറായിക്ക് ഇപ്പോൾ തലങ്ങും വിലങ്ങും അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.